അള്ളാഹു തആല നിങ്ങൾക്ക് പറ്റുന്ന തെറ്റുകൾ പുറത്തു തരാൻ ഒരുക്കമാണ്. റഹീമ, അള്ളാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. ഈ ആയത്താണ് ഹിജാബിനും നിഖാബിനും മുഖമറയ്ക്കും മുഖം മറക്കണം എന്ന് പറയുന്ന നിയമത്തിന് തെളിവായിട്ട് മഹാന്മാരായ മുഫസ്രീങ്ങൾ കൊണ്ടുവന്നത്. എൻ്റെ സ്വയം അഭിപ്രായമല്ല പറഞ്ഞത്. ഇനി പറയാനുള്ളത് കൂടെ കേട്ടുകൊണ്ടേ ആയത്തിൻ്റെ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും ബോധിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുഖവും മുൻകൈയും ഒരു പെണ്ണിനോട്, ഒരു പെണ്ണിനെ കാണുന്ന മാത്രയിൽ അവളോട് സംസാരിക്കാൻ അവരെ നേരിട്ട് കാണുകയോ ഇടപഴകുകയോ ചെയ്യുന്ന മാത്രയിൽ ഒരു പെണ്ണിൻ്റെ മുഖവും മുൻകൈയും കണ്ടാൽ ഫിത്തന ഉണ്ടാവില്ലെങ്കിൽ, ഒരു വൈകാരികമായ ചിന്തയോ തോന്നലോ നോട്ടമോ ഉണ്ടാവുകയില്ലെങ്കിൽ മുൻകൈയും മുഖവും കാണാവുന്നതാണ് എന്ന് പറയുന്ന ചെറിയൊരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അർറാജിഹ്, പ്രബലമായ അഭിപ്രായത്തിൽ എന്ത് തന്നെയാണെങ്കിലും അവർ മുഖവും മുൻകൈയും മറക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ഈ മറക്കുക എന്ന് പറയുന്ന നിയമം വിശുദ്ധ ഇസ്ലാമിൻ്റെ ഭാഗമാണ്, ഇസ്ലാമിൻ്റെ ദീനിൻ്റെ ഭാഗമാണിത്. അതുകൊണ്ട് ഇതൊരു പെണ്ണ് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന വിഷയം മാത്രമല്ല, ഇസ്ലാമിക ആചാരമനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിൻ്റെ മതപരമായ ബാധ്യതയാണ് നിഖാബ് ധരിക്കുക എന്ന് പറഞ്ഞത്. പക്ഷേ ഒരു സെക്യൂരിറ്റി റീസൺ ഉണ്ടെങ്കിൽ, ഒരു എമിഗ്രേഷനിൽ ഒരു ഡോക്ടറുടെ മുമ്പിൽ നിർബന്ധ സാഹചര്യത്തിൽ, ഒരു അധ്യാപകൻ്റെ മുമ്പിൽ, ജഡ്ജിൻ്റെ മുമ്പിൽ മുഖാവരണം പൊക്കി ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി സ്ഥാപിക്കപ്പെടേണ്ട സമയത്ത് അവർ മുഖമക്കന ഉയർത്തിയതിൻ്റെ പേരിൽ അവർ കുറ്റക്കാരുമല്ലോ, അതിൻ്റെ പേരിൽ അവർ ആക്ഷേപിക്കപ്പെടുന്നവരുമല്ല. അതൊരു നിർബന്ധ സാഹചര്യമാണ്. അല്ലാത്തിടത്തപ്പോൾ ഒരു പെണ്ണിന് അങ്ങനെ മുഖാവരണം മറക്കേണ്ടത് ഖുർആനിൻ്റെ ആശയമാണ്, ഖുർആനിൻ്റെ അർത്ഥമാണ്. ആര് പറഞ്ഞു? ഒന്ന് മഹാനായ ഇമാം ഇബ്നു ജരീർ ത്വബരി, അൽ ഇമാം അബൂ ജഅഫർ മുഹമ്മദ് ബിൻ ജരീർ ത്വബരി. ഇസ്ലാമിക നൂറ്റാണ്ടുകളിൽ നാലാമത്തെ നൂറ്റാണ്ടിൽ ഹിജറ 310 വഫാത്തായ മഹാനായ അല്ലാമ ഇബ്നു ജരീർ ത്വബരി, ഇമാമുൽ മുഫസ്സിരീൻ എന്നാണ് പറയുക, മുഫസ്സിരീങ്ങളുടെ ഇമാമായ മഹാനവറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇമാം ഇബ്നു ജരീർ ത്വബരി തങ്ങൾ കൊടുത്ത അർത്ഥം, വഹുവ അൻ യുഗത്തീന യുഗത്തീന വുജൂഹഹുന്ന വറുഊസഹുന്ന, പെണ്ണുങ്ങൾ അവരുടെ തലയും അവരുടെ മുഖവും മറക്കണം എന്നാണ്. യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്നതിൻ്റെ അർത്ഥം, ഫലാ യുബദീന മിൻഹുന്ന ഇല്ലാ ഐനൻ വാഹിദ, ഒരു കണ്ണെ അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുത്താൻ പാടുള്ളൂ. അവരുടെ തലയും മുഖവും മറക്കേണ്ടതാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എൻ്റെ അഭിപ്രായമല്ല ഈ പറയുന്നത്, നമ്മൾ ഉസ്താദുമാർ ആരുടെയും അഭിപ്രായമല്ല ഇത്. പക്ഷേ നമ്മൾ ബാധ്യസ്ഥരാണ് ഖുർആനിൻ്റെ ആധികാരിക, ഖുർആനിൻ്റെ പ്രമാണബദ്ധമായതിനെ വ്യാഖ്യാനിക്കുന്ന മുഫസ്സിരീങ്ങളാണ് ഖുർആനിൻ്റെ ആശയം പറഞ്ഞു തരേണ്ടത്. അവർ പറയുന്നു, യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്നതിൻ്റെ അർത്ഥം മുഖം മറക്കണമെന്നാണ്. ആര് പറഞ്ഞു? ഒന്ന് ഇബ്നു ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ അലി തങ്ങളും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. يا ايها النبي قل لازواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അമറ അല്ലാഹു നിസാ അൽ മുഅ്മിനീൻ. ഇബ്നു ജരീർ ത്വബരി തങ്ങൾ തന്നെ പറയാ. ആര് പറയുന്നു ഈ ആശയം? രണ്ട് സ്വഹാബിമാർ, ഇബ്നു അബ്ബാസ് തങ്ങളും അലി റളിയല്ലാഹു അൻഹും. അവർ കൊടുക്കുന്ന വ്യാഖ്യാനം, അമറ അല്ലാഹു നിസാ അൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ പെണ്ണുങ്ങളോട് അള്ളാഹു നിഷ്കർഷിക്കുകയാണ്. എപ്പോ? വീട്ടിലിരിക്കുമ്പോഴല്ല. ഇദാ ഖറജിന മിൻ ബുയൂതിഹിന്ന ഫീ ഹാജത്തിൻ, ഒരാവശ്യത്തിന് വീട്ടിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങേണ്ടി വരുമ്പോൾ, അൻ യുഗച്ചീന വുജൂഹഹുന്ന, അവരുടെ മുഖം അവർ മറക്കേണ്ടവരാണ്. മിം ഫൗഖി റുഊസിഹിന്ന, തലയുടെ മീതെ നിന്ന് മറക്കേണ്ടവരാണ്. ബിൽ ജലാബീബി, ജിൽബാബ് ധരിച്ചുകൊണ്ടവർ മറക്കേണ്ടവരാണ് എന്ന് മഹാനായ ഇബ്നു ജരീർ ത്വബരി തങ്ങൾ ഇതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. മുഫസ്സിരീങ്ങളിൽ